നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാറോൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാറശ്ശാല സ്വദേശിയായ ഷാറോണിനെ കൊലപ്പെടുത്തിയത് കടുത്ത വൈരാഗ്യത്തെ തുടർന്നാണെന്നുള്ള മൊഴിയാണ് പ്രതി ഗ്രീഷ്മ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഉള്ളുകളികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകർ കൂടി മനസ്സിലാകുന്നത്. തന്റെ സ്വകാര്യ നിമിഷങ്ങളിലെ ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഷാറോണിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് ഗ്രീഷ്മ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ ചിത്രങ്ങൾ പുറത്തുപോയാൽ തന്റെ ജീവിതം തന്നെ നശിക്കുമെന്നും അത് തിരികെ നൽകാനായി ആവശ്യപ്പെട്ടുവെങ്കിലും ഷാറോൺ വഴങ്ങിയില്ല എന്നുമാണ് ഗ്രീഷ്മ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പ്രണയ സുരഭിലമായിരുന്ന സമയത്ത് നൽകിയ പരസ്പരം കൈമാറിയ ചിത്രങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഷാറോണിന്റെ പക്കലുള്ളതെന്നും ഇത് ഷാറോണിനോടുള്ള വൈരാഗ്യം കൂട്ടുന്നതിന് കാരണമായി എന്നും ഏറ്റവും ഒടുവിൽ അത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നുമാണ് ഗ്രീഷ്മ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് തന്നെയാണ് കൊലപ്പെടുത്താനായി ഗ്രീഷ്മ തീരുമാനിച്ചത്. ചിത്രങ്ങളും ദൃശ്യങ്ങളും ഏതു വിധേനയും തനിക്ക് നൽകണമെന്ന് കടുത്ത വാശിയായിരുന്നു ഗ്രീഷ്മ നൽകിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അവയൊന്നും തന്നെ തിരികെ നൽകില്ല എന്നും ഷാറോൺ മറുപടി നൽകിയതോടെ പെൺകുട്ടി മറ്റൊരു മാർഗം സ്വീകരിച്ചിരുന്നു, മറ്റൊരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഷാറോൺ വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതുതന്നെയാണ് പ്രതിയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചതും. ഈ ചിത്രങ്ങൾ പ്രതിശ്രുത വരന് കൈമാറുമെന്നുള്ള ഒരു ഭയം തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഭയത്തിന് പിന്നാലെയാണ് ഗ്രീഷ്മ ഇയാളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിന്റെ വൈരാഗ്യം മൂലം തന്നെയാണ് ഷാറോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്താനായി തീരുമാനിച്ചതെന്നും ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിൽ കലാശിച്ചെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വകാര്യ നിമിഷങ്ങളടങ്ങുന്ന ചിത്രങ്ങൾ പുറത്തുപോയി കഴിഞ്ഞാൽ തന്റെ മാനം തന്നെ പോകുമെന്നും തന്റെ കുടുംബജീവിതത്തെ അത് സാരമായി ബാധിക്കുമെന്നും ഗ്രീഷ്മ ഭയപ്പെട്ടിരുന്നു. അതിൽ തുടങ്ങിയ ആലോചന തന്നെയാണ്, മാസങ്ങൾ നീണ്ട ഗവേഷണം തന്നെയാണ് ഈ റാങ്കുകാരിയെക്കൊണ്ട് കൊലപാതകം ചെയ്യാനായി പ്രേരിപ്പിച്ചതും. അതോടൊപ്പം തന്നെ കൊലപാതകം ചെയ്തത് കൂടാതെ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും അറിയാമെന്ന രീതിയിൽ തന്നെയായിരുന്നു ഗ്രീഷ്മയുടെ നിലപാട്. ഈ കൊലപാതക ശ്രമം ഒളിപ്പിക്കാനും അങ്ങേയറ്റം ഗ്രീഷ്മ പണിപ്പെട്ടിരുന്നു. സംഭവം നടന്ന ശേഷം കീടനാശിനിയുടെ കുപ്പി പറമ്പിൽ ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും കുപ്പി കഴുകിയ ശേഷമാണ് ഉപേക്ഷിച്ചത്. തെളിവൊന്നും തന്നെ അതിൽ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ഇതിനു പുറമെ പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു. ആർക്കും യാതൊരുവിധ സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. പലരും ഇതിനോടകം വിളിച്ച് ഫോണിൽ സംസാരിച്ചപ്പോൾ, ഷാറോണിന്റെ സഹോദരൻ ഉൾപ്പെടെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായ രീതിയിൽ അങ്ങേയറ്റം വിഷമമുള്ള രീതിയിൽ തന്നെയാണ് അഭിനയിച്ചുകൊണ്ട് തകർത്താടിയതും. പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി പരമാവധി അവസാന ഘട്ടം വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നറിഞ്ഞതോടെ തന്നെയാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. പോലീസ് ചോദ്യം ചെയ്യലിനെ നേരിടാൻ ഗൂഗിളിൽ തിരഞ്ഞെന്നും ഗ്രീഷ്മ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ അതിനിടെയായിരുന്നു നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അണുനാശിനി കുടിച്ചുകൊണ്ട് ആത്മഹത്യയ്ക്കായി ഗ്രീഷ്മ ശ്രമിച്ചത്. ലൈസോൾ കുടിച്ചാണ് ആത്മഹത്യയ്ക്കായി ശ്രമിച്ചത്. ആരോഗ്യനില എന്തായിരുന്നാലും ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആശങ്കപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്നും അല്പസമയത്തെ നിരീക്ഷണത്തിന് ശേഷം യുവതിയെ ആശുപത്രിയിൽ നിന്ന് മാറ്റാമെന്നുള്ള ഒരു നിഗമനം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരിക്കുന്നത്. അന്വേഷണത്തെ യാതൊരു കാരണവശാലും ഇത് ബാധിക്കില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥ റൂറൽ SP ശില്പ അറിയിച്ചിട്ടുണ്ട്. ഓഫീസിലെത്തിച്ച് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനും തീരുമാനമുണ്ട്. യുവതിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഇനി പോലീസ് കടക്കുന്നത്. റൂറൽ SP ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഗ്രീഷ്മയ്ക്ക് ശുചിമുറിയിൽ പോകണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടത്. രണ്ട് വനിതാ പോലീസുകാർ പുറത്ത് കാവൽ നിൽക്കുകയും ഗ്രീഷ്മ ശുചിമുറിയിൽ പോയി വരികയും ചെയ്തു. തുടർന്ന് ജീപ്പിലേക്ക് നടന്നു പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഗ്രീഷ്മ പൊടുന്നനെ ഛർദ്ദിച്ചതും പിന്നീട് താൻ അണുനാശിനി കുടിച്ച വിവരം പുറത്ത് പറയുന്നതും. എന്തായിരുന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷാറോൺ വധക്കേസിൽ കൂടുതൽ പേരെ കൂടി പ്രതി ചേർക്കാനുള്ള നീക്കം തന്നെയാണ് പോലീസ് ഇതോടൊപ്പം നടത്തുന്നത്. ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ, അമ്മാവൻ, ബന്ധുവായ മറ്റൊരു യുവതി എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നത്. റൂറൽ SP ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ നാലിടങ്ങളിലായി വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നാലുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇവരെ തിങ്കളാഴ്ച വളരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.